എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തേക്ക് സ്വാഗതം. നാളെ എന്റെ അനുജന്റെ കുട്ടിയുടെ ജന്മദിനമാണ്. അപ്പൊ ജന്മദിനത്തിന് കൊടുക്കാനായി ഞാൻ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കുട്ടിക്ക്. അതൊക്കെ ഒന്ന് ഞാൻ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാം. കുട്ടീനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്, എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും കുട്ടീനെ പരിചയമുണ്ട്. കുട്ടി ജനിച്ച നാളു മുതൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് കുട്ടീനെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യങ്ങളുമില്ല. അപ്പൊ ഞാൻ കുട്ടിക്ക് വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കാണിക്കാം. ഞാൻ വാങ്ങിച്ച നല്ലൊരു ഡ്രസ്സാണ്, ഐവാസിൽക്ക്, കാഞ്ഞങ്ങാട് ഐവാസിൽക്ക് നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് ഡ്രസ്സാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. പിന്നെ ഇത്രയൊക്കെ ഞാൻ വാങ്ങിക്കാൻ കാരണം എനിക്ക് പെൺകുട്ടിയൊന്നുമില്ല, എനിക്കൊരു മോൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെൺകുട്ടികളുടെ ഡ്രസ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എനിക്ക് മുമ്പ് മുതലേ. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരു പെൺകുട്ടി ഉണ്ടായപ്പോൾ നമ്മൾ അതൊക്കെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതാണ്. ഇത് നല്ലൊരു ഉടുപ്പാണ്, ഈ ഉടുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് ഹസ്ബൻഡിനാണ് അധികം ഇഷ്ടപ്പെട്ടത്. അങ്ങനെയാണ് ഈ ഡ്രസ്സ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഇതൊരു ഡ്രസ്സാണ്, രണ്ടാമതായിട്ട് ഈ ഡ്രസ്സ്. ഇതൊക്കെ ഡെയിലി യൂസിന് നല്ല കംഫർട്ടാണ്. അത് കൂടാതെ ഇതൊക്കെ നല്ല മെറ്റീരിയലാണ്, നല്ല മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതൊക്കെ കുട്ടികൾക്ക് ബോഡിക്ക് നല്ലതാണ്, ചൂടൊന്നും എടുക്കില്ല. ഇതൊക്കെ ഞാൻ മാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതുപോലെ ഇത് മഞ്ഞ കളറുള്ള നല്ല ഡ്രസ്സ്, ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ മാംഗ്ലൂർ തന്നെയാണ് വാങ്ങിച്ചത്. ഈ കാണിക്കുന്ന ഡ്രസ്സൊക്കെ മാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ച ഡ്രസ്സ് തന്നെയാണ്. ഇത് മറ്റൊരു ഡ്രസ്സ്, ഇത് ഞാൻ കാഞ്ഞങ്ങാട് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ തോന്നി, നല്ല ഡാൻസുകാരെ പോലെ നല്ല നല്ല ഫ്രില്ലൊക്കെ വെച്ചിട്ട്. ഇത് ഡെയിലി യൂസിനല്ല, ഇത് നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സാണ്. ഇതാ ഭംഗിയില്ലേ. പിന്നെ അടുത്തതായിട്ട് ഇതാ ഒരു സ്കേർട്ട്, ഭയങ്കര അല്ലേ. 1 ഇയർ ആയ കുട്ടിക്കെല്ലാം, പണ്ട് 1 ഇയർ ഒക്കെ ആയവർക്ക് ഒരു ഇങ്ങനത്തെ ഒന്നും ഡ്രസ്സ് ഉണ്ടായിട്ടേ ഇല്ല എന്റെ ഒന്നും ചെറുപ്പത്തിലെന്നാണ് ഞാൻ ഇതൊക്കെ നോക്കി പറയുന്നത്. ഇതൊരു സ്കേർട്ടാണ്, ഈ സ്കേർട്ടിനൊരു ടോപ്പും കൂടി ഉണ്ട്, ഹാഫ് ഓവർകോട്ടൊക്കെ ആയിട്ടുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ടോപ്പ്. ഇതാ സ്കേർട്ടും ഈ ടോപ്പും കൂടി ഇടുമ്പോൾ ഭയങ്കര സ്റ്റൈൽ ആയിരിക്കും, നല്ലൊരു പിക്ചറൊക്കെ ആയിട്ട്. ഇതാ ഇത് ഞാൻ ഓൺലൈൻ പർച്ചേസ് ആണ്, ഈ സ്കേർട്ടും ഈ ടോപ്പും കൂടി ഓൺലൈൻ പർച്ചേസ് ആണ്. പിന്നെ അടുത്തതായിട്ട് മറ്റൊരു സ്കേർട്ട്, ഇതാ അടിപൊളി. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുമ്പ് ഞാൻ ഗൃഹലക്ഷ്മി മന്തിയൊക്കെ സ്ഥിരമായിട്ട് നോക്കുന്ന ആളാണ്, അപ്പൊ ഇതുപോലത്തെ പിക്ചേഴ്സൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു സ്കേർട്ട് കണ്ടപ്പോൾ ഞാനത് വാങ്ങിച്ചു. ഇതാ മറ്റൊരു ഡ്രസ്സ്, ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിക്കാൻ കാരണം ഇതിന്റെ കഴുത്ത്, ഇതിന്റെ കഴുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നി, നല്ല ഭംഗിയുണ്ട് ഇതിന്റെ കഴുത്ത്. പിന്നെ ഇത് സ്ലീവ് ആണ്, ഹാൻഡൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിലൊക്കെ നല്ല ഹുക്കൊക്കെ ഫിറ്റ് ചെയ്ത് സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഒരു നല്ലൊരു ഫ്രോക്കാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇതാ ഇതൊരു ട്രൗസർ, നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പോകുന്നിടത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ട്രൗസറാണ്. ഇനി ഇതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ്. ഇതൊക്കെ കൂടാതെ ഇതുപോലത്തെ കുറെ ഡ്രസ്സുകൾ ഞാൻ സ്റ്റിച്ച് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് അകത്തുകെല്ലാം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞങ്ങൾക്കൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്, അവിടുന്ന് വെച്ച് ഞാൻ സ്റ്റിച്ച് ആക്കുന്നതാണ്. ഇത് വേറെയും ധാരാളം ഡ്രസ്സുകളുണ്ട്. ഇത് കൂടാതെ ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് കുട്ടിക്കൊരു വളയാണ്. പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് മുതിരുന്തോറും ഗോൾഡിന്റെ ഒക്കെ ആവശ്യങ്ങളുണ്ട്. ഗോൾഡെല്ലാം നമുക്ക് പ്രധാനം, ആയുരാരോഗ്യ സൗഖ്യമാണ് നമുക്ക് പ്രധാനം. എങ്കിലും നമുക്ക് ഒരു ഇൻവെസ്റ്റ് ആണ്. അങ്ങനെ ഞാൻ കുട്ടിക്ക് ഒരു വളയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇനിയും ഞങ്ങൾ വാങ്ങിച്ച ഹസ്ബൻഡിന്റെ ഗിഫ്റ്റുകളൊക്കെ വേറെയും ഉണ്ട്, അതൊക്കെ ഇനിയും ഞാൻ കാണിക്കാം. ഞങ്ങൾ തലേദിവസം തന്നെ കുട്ടിക്ക് ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ വീട് പരുപ്പയിലാണ്, പരുപ്പയിൽ പ്രശസ്തമായ തളീർ ക്ഷേത്രത്തിനോട് ചേർന്നുള്ളതാണ് എൻ്റെ വീട്. അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. ഞങ്ങളുടെ വീട് കഴിഞ്ഞ് ഞങ്ങൾ റോഡിലോട്ട് ഇറങ്ങി. ഇപ്പോൾ ഈ കാണുന്നത് ഏറ്റവും വലിയ, കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലുതെന്നു പറയാം, ഏകദേശം 1 കിലോമീറ്ററിലധികമുള്ള മേൽപ്പാലമുള്ള പടന്നക്കാട് മേൽപ്പാലമാണ്. പടന്നക്കാട് മേൽപ്പാലത്തിലൂടെ കടന്ന് കാഞ്ഞങ്ങാട് വഴിയാണ് ഞാൻ പരിപ്പിക്ക് പോകുന്നത്. ഇന്ന് ഭയങ്കര മഴയുമാണ്, ഇപ്പോൾ കുറച്ച് തോർന്നിട്ടുണ്ട്.
ആ സമയത്താണ് നമ്മളിപ്പോൾ ഇറങ്ങിയത്. ഇനിയിപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. രാവിലെ തൊട്ടേ മഴയാണ്. മഴ ഇങ്ങനെ ഇനിയും പെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കുകയാണ്. അപ്പം മഴ തന്നെയായിരിക്കും. പിന്നെ പരപ്പാന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉള്ളിലോട്ട് പോകുന്ന ഒരു പ്ലേസാണ്. അവിടെയൊക്കെ മഴ ഭയങ്കരമായിട്ടുണ്ട്. ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പോകുന്ന വഴിയിലൂടെ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നും പ്രശ്നങ്ങളെന്നും മഴയുണ്ടോയെന്നൊക്കെ നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് പടന്നക്കാട് മേൽപ്പാലം. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് എൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം. Thank you.